മറ്റൊരധ്യായത്തിൽ മലബാറിലെ വനനഷ്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നേരത്തെയുള്ള അധ്യായങ്ങളിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ എന്താണ് സംഭവിച്ചത്, അവിടുത്തെ വനമേഖലകളിലെ മാറ്റങ്ങൾ എങ്ങനെയാണ് ഒരു കൊളോണിയൽ വ്യവസ്ഥയിൽ നടന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. തിരുവിതാംകൂറിൽ കേണൽ മൺറോ, ജോൺ മൺറോ അധിപനായി വന്നപ്പോൾ, ദിവാനായി വന്നപ്പോൾ വരുത്തിയ മാറ്റങ്ങൾ, ധാരാളമായിട്ട് വനഭൂമികൾ, തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി യൂറോപ്യന്മാർക്ക് പതിച്ചു കൊടുത്തു. അതിനുശേഷം പീരുമേട് ഭാഗത്തും അതുപോലെ തന്നെ മൂന്നാർ ഭാഗത്തും തേയിലത്തോട്ടങ്ങൾ, അതുപോലെ തന്നെ ഇന്നത്തെ ഇടുക്കിയുടെ ഒരു മേഖലയിൽ ഏലമല കാടുകൾ എന്ന തരത്തിൽ ഏലം കൃഷിക്ക് വേണ്ടിയിട്ടും തുറന്നു കൊടുക്കുന്നുണ്ട്. അത് പിന്നീട് ഈ മേഖലകളൊക്കെ ജനവാസ മേഖലകളായിട്ട് മാറുകയും വനം ക്രമേണ നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. പക്ഷേ കൊച്ചിയുടെ കാര്യവും നമ്മൾ പറഞ്ഞു. കൊച്ചി രാജാവിന് കാശുണ്ടാക്കാൻ വേണ്ടി, കൊച്ചി രാജ്യത്തിന് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ധാരാളമായിട്ട് കിഴക്കൻ മേഖലയിലെ വനം വെട്ടി വെളുപ്പിച്ച്, പ്രത്യേകിച്ചും തേക്കുമരങ്ങൾ കൊച്ചിയിലെത്തിച്ച് അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം, അതിനു വേണ്ടിയിട്ട് 1907-1908 കാലഘട്ടത്തിൽ തന്നെ ഒരു ട്രാംവേ ചാലക്കുടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക്, കാരണം പറമ്പിക്കുള മേഖലയാണ് കൊച്ചിയുടെ കിഴക്കുള്ള വനമേഖല എന്ന് പറയുന്നതിൽ ഒരു ഭാഗം, പ്രധാനപ്പെട്ട ഭാഗം, ധാരാളമായിട്ട് തേക്കുമരങ്ങളുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നുള്ളത് നമ്മൾ കണ്ടു. ക്രമേണ അവിടുത്തെ വനങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയും പല മേഖലകളും തേക്കും തോട്ടങ്ങളായിട്ട് മാറുകയും ചെയ്തു. കൊച്ചി രാജ്യത്ത് എന്താണ് സംഭവിച്ചതെന്നും നമ്മൾ കാണുകയുണ്ടായി. അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് കിഴക്കൻ മേഖലയിലെ വനം, അവിടെ നിന്ന് പ്രത്യേകിച്ച് തേക്കുമരങ്ങൾ ധാരാളമായിട്ട് വെട്ടി ചാലക്കുടി കൊണ്ടുവന്ന് അവിടെ നിന്ന് കൊച്ചിയിലെത്തിച്ച് അവിടെ നിന്ന് യൂറോപ്പിൽ കൊണ്ടുപോയി കച്ചവടം നടത്തി കാശ് ഖജനാവിന് വന്നു ചേരും എന്നൊരു വിശ്വാസത്തിലാണ് അങ്ങനെ ചെയ്തത്. 1907-1908 സമയത്താണ് ആ ഒരു ട്രാംവേ ചാലക്കുടിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക്, പറമ്പിക്കുളമാണ് ഇതിൻ്റെ ആ ഒരു മേഖലയ്ക്ക്, ഇതിൻ്റെ കൊച്ചി രാജ്യത്തിൻ്റെ കിഴക്കൻ മേഖലയുള്ള നല്ല വനപ്രദേശമാണ്, പ്രത്യേകിച്ചും ധാരാളം തേക്കുള്ള മേഖലകൾ. അവിടെ നിന്നും ധാരാളമായിട്ട് മരങ്ങൾ വെട്ടി ഈ പറയുന്ന പോലെ ചാലക്കുടിയിലും അവിടെ നിന്ന് കൊച്ചിയിലും ഒക്കെ എത്തിക്കാൻ പറ്റി. പക്ഷേ നഷ്ടപ്പെട്ടത് കൊച്ചിയുടെ വനഭൂമിയാണ്. അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നം പരിഹരിക്കപ്പെട്ടോ എന്നതൊക്കെയുള്ളത് വേറൊരു കാര്യം. പക്ഷേ വനം നഷ്ടപ്പെട്ടു എന്നുള്ളത്, വലിയൊരു വനമേഖല അന്യം നിന്ന് പോയി എന്നുള്ളത് ഉറപ്പാണ്. ആ മേഖലയിലൊക്കെ പിന്നീട് തേക്കും തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്തത്. സ്വതവേയുള്ള ആ സ്വാഭാവിക വനമേഖല നഷ്ടപ്പെട്ടു പോയി. അത്യപൂർവമായ ജൈവജനസുകളുള്ളതും അതുപോലെ തന്നെ അൺഡിസ്പ്യൂട്ടഡ് നമ്പർ 1 കേരളത്തിലെ വനങ്ങൾ എന്ന് സലീം അലി പറഞ്ഞത് പക്ഷികളുടെ വൈവിധ്യത്തിലെ ആ ഒരു മേഖലയൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ മലബാറിലേക്ക് വരികയാണെങ്കിൽ, മലബാർ മേഖലയിലെ കിഴക്കൻ പ്രദേശം ഒരുപക്ഷെ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ കൊണ്ട് ഈ കൊളോണിയൽ വ്യവസ്ഥയിൽ എങ്ങനെയാണ് അവിടുത്തെ വനനഷ്ടങ്ങളുടെ തുടക്കം എന്നുള്ളത് നമുക്ക് സമർത്ഥിക്കാൻ പറ്റും. ഒരുപക്ഷെ വയനാട്ടിലെയും അതുപോലെ തന്നെ നിലമ്പൂർ മേഖലയിലും ഒക്കെ എന്ത് മാറ്റങ്ങളാണ് പിന്നീട് വന്നത് എന്ന് നോക്കുക ആയിരിക്കും എളുപ്പം. കാരണം എന്തായിരുന്നു ഒരു കൊളോണിയൽ ഭരണാധികാരിയുടെ മനസ്സിലുണ്ടായിരുന്നത്? പ്രത്യേകിച്ചും ടിപ്പുവിൻ്റെ പതനത്തിന് ശേഷം ടിപ്പു കൈയടക്കി വെച്ചിരുന്ന മലബാർ മേഖല നേരിട്ട് തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വരികയായിരുന്നു. അപ്പോൾ അവിടെ ഈ വയനാട് നമുക്കറിയാം ഇന്ന് കാപ്പിക്ക് വളരെ പേരുകേട്ട ഒരു മേഖലയാണ്. ധാരാളം കുറിച്യ വിഭാഗങ്ങൾ താമസിക്കുന്ന, അധിവസിക്കുന്ന ഒരു മലമേഖലയാണ് വയനാട് എന്ന് പറയുന്നത്. വേറെയും ആദിവാസികളുണ്ട്. അവിടെ കിഴക്കോട്ട് ചെരിഞ്ഞ ഒരു പീഠഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഉത്ഭവിച്ചു പോകുന്ന കബനി നദി കിഴക്കോട്ടൊഴുകി കാവേരിയിലെത്തുന്നത്. പടിഞ്ഞാറോ ബാക്കി പല നദികൾ, നമുക്ക് മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത്. അതിലൊന്ന് കബനിയാണ്. അത് ഈ വയനാട് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. അതൊരു മൈസൂർ പ്ലാറ്റ്യൂവിൻ്റെ, ഇടക്കാൻ പ്ലാറ്റ്യൂവിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം. വെസ്റ്റേൻഘട്ടിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ താമരശ്ശേരി ചുരം കയറി പോകുന്നത് വെസ്റ്റേൻഘട്ട് തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മൾ എപ്പോഴാണ് ഡെക്കാൻ പ്ലാറ്റിലേക്ക് കടക്കുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മൈസൂർ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഡെക്കാൻ പ്ലാറ്റ്യൂ എന്നൊക്കെ പറയുന്നൊരു മേഖലയിലേക്കാണ് നമ്മൾ അവിടുന്ന് കടക്കുക. അപ്പോൾ അങ്ങനെ വളരെ പാരിസ്ഥിതികമായിട്ട് പ്രത്യേകതയുള്ളൊരു മേഖലയാണ് വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ ഒരു മേഖലയിൽ കൂർഗ്, അതിനപ്പുറത്തുള്ള ചിക്കമംഗ്ലൂർ ഭാഗത്തൊക്കെ കാപ്പി വളരും എന്നുള്ളതുകൊണ്ട് 1820-കളിൽ
ഈ പാരി കമ്പനിക്കാരുടെ ചില ആൾക്കാർ വയനാട്ടിൽ വരുന്നുണ്ട്. ഈ കാപ്പിച്ചെടികൾ തേടി, നല്ല കാപ്പിച്ചെടികൾ വളരുന്ന സ്ഥലവും അതുപോലെ കാപ്പിച്ചെടികൾ തേടി അവർ ബാബാബുദാൻ ചിക്കമംഗളൂർ അടുത്തുള്ള സ്ഥലമാണ്, അവിടത്തേക്കുള്ളൊരു യാത്രയാണ്. മദ്രാസിൽ നിന്ന് കോഴിക്കോട് വരികയും അവിടെ നിന്ന് കുറ്റിയാടി ചുരം വഴി വയനാട്ടിലെത്തി മാനന്തവാടിയിലെത്തിയപ്പോൾ അവർ അവിടെ വളരെ തഴച്ച് വളർന്നു നിൽക്കുന്ന ചില കാപ്പിച്ചെടികൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ നല്ല കാപ്പി തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കമംഗളൂർ വരെ പോകേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ കുറുക്കിൽ പോകേണ്ട കാര്യമില്ല, വയനാട്ടിൽ ഇത് വളരും എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവുകയും അവിടെ ഏകദേശം ഈ വനമൊക്കെ വെട്ടിത്തെളിച്ച് ഏകദേശം 75 ഏക്കറോളം കാപ്പിത്തോട്ടങ്ങൾ ഉണ്ടാക്കി തുടങ്ങുന്നുണ്ട്. അതാണ് ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ്റെ, ആ മാറ്റത്തിൻ്റെ ഒരു തുടക്കം എന്നാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് 1830-നും 1840-നും ഇടയിൽ എസ്റ്റേറ്റുകൾ വളരെ വിജയകരമായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യത്തെ കാപ്പിത്തോട്ടങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകുന്നുണ്ട്, ഇവർ വിചാരിച്ച പോലെ ഈൽഡൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് വളരെയധികം മേഖലകളിലേക്ക് കാപ്പിത്തോട്ടങ്ങൾ വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വനനഷ്ടം വയനാട് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനമേഖലയിൽ മലബാറിൽ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിൻ്റെ ഒരു തുടക്കമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് നമുക്കറിയാം ഇന്ന് ധാരാളം തേയിലത്തോട്ടങ്ങൾ, വനങ്ങൾ വെട്ടിമാറ്റി തേയില ഉണ്ടാക്കിയ മേഖലകൾ വയനാട്ടിലുണ്ട്. അത് പക്ഷേ 1892 ശേഷമാണ് തുടങ്ങുന്നത്. അതുവരെ അവിടെ ഫ്ലറിഷ് ചെയ്തു വന്നത് കാപ്പിത്തോട്ടങ്ങൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മിഡിൽ ഭാഗം എന്ന് പറയുന്നത്, മധ്യഭാഗത്ത്, അതായത് 1850-കളിൽ ധാരാളമായിട്ട് കാപ്പി പ്ലാന്റേഷനുകൾ, കാപ്പിത്തോട്ടങ്ങൾ വയനാടിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കി തുടങ്ങി. മാനന്തവാടിയിൽ തുടങ്ങിയെങ്കിലും അത് മറ്റു മേഖലകൾക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. ഏകദേശം 40-ഓളം 40-നടുത്ത് കാപ്പിത്തോട്ടങ്ങൾ, എസ്റ്റേറ്റുകൾ പല പല ഓണർഷിപ്പിലായിരിക്കും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഏകദേശം 30,000 ഏക്കറോളം വനഭൂമി വെട്ടിത്തെളിയിച്ച് കാപ്പിത്തോട്ടങ്ങളാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ഇത് ഏകദേശം ഒരു 1850-കളും 1860-കളുടെ ഒരു കണക്കാണ്, ആ സമയത്തുള്ളൊരു കണക്കാണ് പറയുന്നത്. അത് ഭൂരിഭാഗവും യൂറോപ്യന്മാരായ പ്ലാന്റേഴ്സ് നടത്തിയ തോട്ടങ്ങളാണ്. അതിൽ 1500-ഓളം ഏക്കർ തദ്ദേശവാസികളും നടത്തിയതായിട്ട് അല്ലെങ്കിൽ അവർ ഓൺ ചെയ്തതായിട്ടും പറയുന്നുണ്ട്. ഈ തരത്തിലുള്ള കണക്കുകൾ പിന്നീട് എത്രമാത്രം കാപ്പി തോട്ടങ്ങൾക്കായി വനം വെട്ടിത്തെളിച്ചു എന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ തോട്ടങ്ങൾക്ക് വേണ്ടി ധാരാളമായിട്ട് ഈ ഒരു മേഖലയിൽ, പ്രത്യേകിച്ചും കാപ്പി നന്നായിട്ട് വളരുന്ന ഒരവസ്ഥ, കാരണം ചായയും കാപ്പിയും എന്നുള്ളത് യൂറോപ്യന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാനീയങ്ങളായിട്ട് മാറുന്ന ഒരു സമയം, ലാഭകരമായിട്ട് ഇത്തരം മേഖലകളിൽ കാപ്പിത്തോട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ സമയം, അത് ഏഷ്യയിലെയും പ്രത്യേകിച്ചും ഇന്ത്യയിൽ, അതുപോലെ തന്നെ അവർ ആഫ്രിക്കയിലെ ചില ഭാഗങ്ങളിലും തോട്ടങ്ങളിൽ ഉണ്ട്. കാരണം കാപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചെടിയല്ല, എത്യോപ്യയിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് തന്നെ വന്നതാണ്. അത് ബാബാബുദാനിലാണ്, ചിക്കമംഗളൂരടുത്ത ബാബാബുദാനിലാണ് ആദ്യം എത്തിപ്പെട്ടതെന്ന് പറയുന്നു. അവിടെ നിന്നാണത് കൂർഗിലേക്കും പിന്നീട് വയനാടിലേക്കും ഒക്കെ എത്തിപ്പെടുന്നതും. വയനാട് ഒരു കാപ്പി മേഖലയായിട്ട് മാറുന്നു, പക്ഷേ നഷ്ടപ്പെട്ടത് നമ്മുടെ സ്വാഭാവിക വനങ്ങളാണ്. അടുത്തൊരു ചരിത്രം വയനാടിൻ്റെ തന്നെ, ടിപ്പുവിൻ്റെ പതനമൊക്കെ നടന്നെങ്കിലും ബ്രിട്ടീഷുകാർ 3 ആർമി ബാരക്കുകൾ ഈ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്, ബാംഗ്ലൂരിൽ, അതുപോലെ തന്നെ മൈസൂരിൽ. 3-ാമത്തേത് അവർ ഉദ്ദേശിച്ചത് കൂനൂറിലാണ്, ഊട്ടിയിൽ. കാരണം ഊട്ടിയിൽ നീലഗിരി ഭാഗത്തും ഏകദേശം ഇതേ സമയത്ത് തന്നെ ബ്രിട്ടീഷുകാർ കടന്നു ചെല്ലുന്നുണ്ട്. കാരണം വളരെ തണുപ്പുള്ള ഒരു പ്രദേശം, അയർലൻഡിലേക്ക് സ്കോട്ട്ലൻഡിലേക്ക് കാലാവസ്ഥയുള്ള ഒരു മേഖല അവർ കണ്ടെത്തുകയായിരുന്നു. കാരണം തമിഴ്നാട് പ്ലെയിൻസിലുള്ള ആ സൂര്യൻ്റെ താപം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തായിരുന്നു. അതുകൊണ്ട് ധാരാളം പേര് ഈ ഊട്ടി മേഖലയിലേക്ക് കുടിയേറുന്നുണ്ട് യൂറോപ്യന്മാർ. അപ്പോൾ ഒരു ആർമി ബാരക്ക് അവിടെ ഉണ്ടാക്കാനാണ്, കാരണം ധാരാളം പട്ടാള ഓഫീസർമാരായിട്ടാണ് പല ഉന്നത ബ്രിട്ടീഷ് ഓഫീസ് ആളുകളും ഉദ്യോഗസ്ഥന്മാരും ഇന്ത്യയിലെത്തുന്നത്. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ കൂനൂർ അല്ലെങ്കിൽ ഊട്ടി ഒരു ഇഷ്ടപ്പെട്ട മേഖലയായിട്ട് മാറുകയും കൂനൂർ ഒരു ആർമി ബാരക്ക് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മരങ്ങൾ വെട്ടാൻ വേണ്ടി, പ്രത്യേകിച്ചും തേക്ക് വെട്ടാൻ വേണ്ടിയിട്ട് ആർമി ഓഫീസേഴ്സ് വയനാടിൽ വന്ന് താമസിക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 1850-കൾക്ക് ശേഷം നടക്കുന്നതാണ്. 1850-നും 1860-നും ഇടയിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ്. അപ്പോൾ മുതുമല തൊട്ട് വയനാട് വരെയുള്ള മുഴുവൻ തേക്കും ഇവർ വെട്ടുന്നുണ്ട്, വെട്ടിക്കഴിഞ്ഞു. അത് അവിടെ തന്നെയുള്ള ചില ആദിമ നിവാസി വർഗങ്ങളെ വെച്ച്, പ്രത്യേകിച്ചും കുറുമരെ വെച്ച് അവർ വെട്ടിച്ചു എന്നാണ് പറയുന്നത്. അവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് അവരെ വലിയ തേക്ക് വെട്ടുകാരാക്കി മാറ്റി എന്നൊക്കെയാണ് അവർ അഭിമാനിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും അവർ പറയുന്നുണ്ട് ചില മരങ്ങൾ അവർ വെട്ടാൻ തയ്യാറാവുന്നില്ല. വലിയ മരങ്ങൾ അവർ സ്വാമി ട്രീസ് എന്നാണ് പറയുന്നത്. ഒരു ദൈവദത്ത മരങ്ങൾ ആയ ചിലതുണ്ട്, ദൈവിക സങ്കല്പിക്കുന്ന ചില മരങ്ങളൊക്കെ അവർ വെട്ടാൻ തയ്യാറാവുന്നില്ല. പക്ഷേ അത് വലിയ മരങ്ങളാണ് പലപ്പോഴും. പക്ഷേ അവരെ കൊണ്ട് അത് പല ട്രിക്കുകളൊക്കെ പ്രയോഗിച്ച്
അത്തരം വലിയ മരങ്ങളും വെട്ടാനുള്ള ഒരു നീക്കം ഞങ്ങൾ നടത്തി എന്നൊക്കെ ചിലർ പഴയ കുറിപ്പുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ വലിയ വലിയ തേക്കുമരങ്ങളും ഒക്കെ ധാരാളമായിട്ട് മുതുമല തൊട്ട് വയനാട് വരെയുള്ള വെട്ടിയിട്ട് കൂനൂരെത്തിച്ച് അവിടെ ആർമി ബാരക്ക് ഉണ്ടാക്കുന്നു. മുഴുവൻ തേക്കുമരങ്ങളും ഈ കാടിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു. തേക്ക് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തേക്ക് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാടിനൊരു വിലയുമില്ല. യൂറോപ്യൻ പ്ലാന്റേഴ്സിൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ ഉദ്യോഗസ്ഥന്മാരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. പിന്നീട് അത് വേസ്റ്റാണെന്നാണ് പറയുന്നത്. പിന്നീട് അവിടെ ഒന്നുമില്ല. അപ്പോഴാണ് ഈ തേക്കിന് ധാരാളമായിട്ട് ഡിമാൻഡ് യൂറോപ്പിലും വർദ്ധിച്ചു. തേക്ക് എൻ്റെ കേളി ലോകമെങ്ങും കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിലെ എല്ലാവർക്കും ഇത് വലിയ ഡിമാൻഡുള്ള മരമായി മാറിയപ്പോഴേ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു മലബാറിലെ വനമേഖലയൊക്കെ വെട്ടിത്തെളിയിച്ചിട്ട് കാട്ടിലെ മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ള മരം മുഴുവൻ വെട്ടിയിട്ട് തേക്കും തോട്ടങ്ങളാക്കുക എന്നുള്ളത്. അങ്ങനെയാണ് തേക്കും തോട്ടങ്ങളുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ ആദ്യം തുടങ്ങിയിട്ടുണ്ടാവുക. ഇത് വയനാട്ടിൽ താമസിക്കുന്ന ആർമി ഓഫീസേഴ്സ് അവർ തന്നെ തുടങ്ങുന്നുണ്ട്. അവിടെ തേക്കിൻ്റെ വിത്ത്, അത് സ്റ്റെം പ്ലാന്റിങ് അല്ല, ആദ്യം വിത്ത് തന്നെ നട്ടിട്ട് തൈ ഉണ്ടാക്കി അത് ധാരാളം മേഖലയിൽ വെട്ടിത്തെളിയിച്ചിട്ട് വെട്ടിത്തെളിയിക്കുക എന്ന് പറഞ്ഞാൽ വെട്ടി തീയിടുക കാട്. അത് കഴിഞ്ഞിട്ട് മഴക്കാലം തുടങ്ങുമ്പോൾ, വേനൽ കഴിഞ്ഞ് മഴ തുടങ്ങുമ്പോൾ അതിൽ തേക്കിൻ വിത്തിടുക എന്നുള്ളതാണ്. വെറും ചാരം മൂടിയ ഒരു പ്രതലമായിരിക്കും കാട് എന്ന അവസ്ഥ, അവിടെ പിന്നെ ഉണ്ടാവില്ല, മുഴുവൻ വെട്ടി തീയിടുകയാണ്. ഏകദേശം അവരന്ന് പറഞ്ഞിട്ടുള്ളത് 1000 ഏക്കർ വനഭൂമിയെങ്കിലും വെട്ടിത്തെളിച്ച് ഓരോ കൊല്ലത്തിലും നമ്മൾ തേക്കും തോട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഫോറസ്റ്റേഴ്സിന് ഇനി വരുന്ന ഒരു 100 കൊല്ലക്കാലത്തേക്ക് ഒന്നും നോക്കേണ്ടി വരില്ല. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, അവിടെ മുഴുവൻ നമുക്ക് തേക്കും തോട്ടം വെച്ച് പിടിപ്പിക്കാമെന്നാണ്. അപ്പോൾ മലബാറിലെ വനമേഖല മുഴുവൻ വെട്ടി വെളുപ്പിച്ചിട്ട് തേക്കും തോട്ടം ഉണ്ടാക്കുക എന്നൊരു ഇൻറ്റൻഷനാണ് അവർക്കുണ്ടായിരുന്നത് മനസ്സിൽ. കാരണം തേക്ക് അവർക്ക് ആവശ്യമുള്ള സാധനമാണ്, വനത്തിന് വലിയ വില കൽപ്പിക്കുന്നില്ല. അവിടുത്തെ ജൈവവൈവിധ്യമോ അതല്ലെങ്കിൽ നദികളുടെ ആവാഹ പ്രദേശമെന്നോ അതൊന്നും അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. കാരണം അന്നത്തെ ചിന്താഗതി ആ തരത്തിലായിരുന്നു. കമേഴ്ഷ്യൽ പ്ലാന്റേഷൻ അല്ലെങ്കിൽ ഈ കാശുണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ കാടിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ധാരാളം പഠനങ്ങൾ അന്ന് നടന്നിട്ടുള്ളത്. റിപ്പോർട്ടുകളൊക്കെ ആ തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ആർമി ബാരക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേക്ക് ധാരാളം കൊണ്ടുപോയി. പിന്നീട് തേക്ക് കുറയുമ്പോൾ തേക്ക് വെച്ച് പിടിപ്പിച്ചു. വയനാട്ടിലൊരു തോട്ടമാണ്, കാരണം തേക്കും തോട്ടമാകുമ്പോൾ അതിൻ്റെ തനതായ ആവാസ വ്യവസ്ഥയുടെ എല്ലാ സ്വഭാവവും അങ്ങ് മാറുകയാണ്. തേക്ക് മാത്രമുണ്ട്, തേക്കൊരു ഇലവഴിയും മരമാണ്. കാരണം വേനൽ നവംബറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ ഇലയും താഴോട്ട് വീണ് ഇല കൊണ്ട് മൂടപ്പെടും. അതിൻ്റെ ഫോറസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്, ഫോറസ്റ്റ് എന്ന് വിളിക്കാവുന്നതല്ല, തോട്ടത്തിൻ്റെ താഴെ ഒന്നും വളരില്ല. പിന്നെ നാച്ചുറലായിട്ടുള്ള പുല്ലോ ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇത്തരം തുറന്ന സ്ഥലങ്ങളിലേക്കാണ് പല വീടുകളും അധിനിവേശ സസ്യങ്ങളും പിന്നീട് വന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് വെച്ച പോലെയുള്ള, അതുപോലെ തന്നെ ലന്റാന, അരിപ്പൂ, കൊങ്ങണിപ്പൂ എന്നൊക്കെ പറയുന്ന ചെടി, അതുപോലെ തന്നെ ഇപ്പോഴ് കടന്നു വരുന്ന പല ഇനം ചെടികൾ, ഇതൊക്കെ ഇത്തരം മാറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തുറക്കപ്പെട്ട വനഭൂമിയിലാക്കുന്ന ഏറ്റവും കൂടുതൽ അധിനിവേശ സസ്യങ്ങൾ വരികയും തനത് ആവാസ വ്യവസ്ഥയെ, തനത് സസ്യങ്ങളെ അപ്പാടെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ വനഭൂമി നഷ്ടം ഏതൊക്കെ തരത്തിൽ തേക്ക് ആയി മാറുമ്പോൾ മറ്റേക്കെ തരത്തിലാണ് നമ്മുടെ സസ്യവൈവിധ്യം, ജന്തുവൈവിധ്യം നമുക്ക് നഷ്ടപ്പെട്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഇതിനകത്ത് ഇത്തരം വലിയ മേഖലകൾ തോട്ടങ്ങളായി മാറിയപ്പോൾ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആന, ആനയ്ക്ക് മേയാനുള്ള ഒന്നും അതിനകത്തില്ല. ആനയ്ക്ക് ചില പ്രത്യേക ഈ മരങ്ങളുടെ വൈവിധ്യം ആനയ്ക്ക് വളരെ ആവശ്യമാണ്. പല മരങ്ങളുടെയും ബാർക്ക് പുറന്തൊലിയൊക്കെ അത് എടുത്ത് തിന്നുന്നുണ്ട്. പ്രത്യേകം ചടച്ചി എന്ന മരത്തിൻ്റെയൊക്കെ പുറന്തൊലി ആനയ്ക്ക് വളരെ ഇഷ്ടമാണ്. ഒരു പരിധിവരെയൊക്കെ തേക്കിൻ്റെയും കുത്തി തിന്നാറുണ്ട്, ചടച്ചി ഒന്നും കിട്ടുന്നില്ലെങ്കിൽ. അപ്പം ഇത്തരം മേഖലയിൽ മേയാനുള്ള ഒരവസ്ഥയില്ല. അതല്ലെങ്കിൽ താഴെ വളരുന്നത് ചില അധിനിവേശ സസ്യങ്ങൾ, കള സസ്യങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന ചില സസ്യങ്ങളാണ്. അപ്പോൾ ആനയ്ക്ക്, ആന പോലെയുള്ള കൂട്ടമായി ജീവിക്കുന്ന ഈ ആന, അതുപോലെ കാട്ടി പോലെയുള്ള മൃഗങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് വയനാട്ടിൽ വന്നിട്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടെന്ന് പറയുന്നത് മൃഗങ്ങളുമായിട്ടുള്ള എന്താണ് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി വലിയ മുറവിളികൾ, വലിയ പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഏത് ദിവസം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കോൺഫ്ലിക്റ്റുകളെ കുറിച്ചുള്ളൊരു വാർത്തയെങ്കിലും ഇല്ലാതൊരു ദിവസം കടന്നു പോകുന്നില്ല എന്ന അവസ്ഥയാണ്. ഇതിലേക്ക് തുടക്കം എന്ന് പറയുന്നത് തനതായ ആവാസ വ്യവസ്ഥയ്ക്ക് വന്ന മാറ്റമാണ്. കാരണം ആനയ്ക്ക് വേണ്ട ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂമിയിലുണ്ട്. അത് നെല്ലായാലും തെങ്ങായാലും വാഴയായാലും ചോളമായാലും കരിമ്പായാലും ഒക്കെ ഇത് ആനയ്ക്ക് ഇഷ്ടമുള്ളൊരു ആന. കാരണം കാട്ടിനകത്തുള്ള വിഭവങ്ങൾ കുറവാണ്, കാരണം ഇത് മുഴുവൻ തോട്ടങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആന ഇനങ്ങൾ കോൺഫ്ലിക്റ്റിലേക്ക് എത്തിപ്പെടുന്നു. അവിടെ ഈ ചില താൽക്കാലിക വിജയങ്ങളൊക്കെ ആനയ്ക്ക് ഉണ്ടാകുമെങ്കിലും അന്തിമ വിജയം മനുഷ്യന് തന്നെയാണ്. അവർ മേഖലയിൽ നിന്ന് ഈ കാട്ടുമൃഗങ്ങളെ തുടച്ചു മാറ്റപ്പെടും എന്നുള്ളതാണ് അന്തിമമായിട്ട് നടക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാട്ടിക്ക് മേയാനുള്ള ഒരവസ്ഥ, നിങ്ങൾ നോക്കുക കാട്ടിക്കാടുകളിൽ എന്താണ് വരുന്നത്. കാട്ടിക്ക് മേയാനുള്ള പുല്ലുകളല്ല, പകരം അധിനിവേശ സസ്യങ്ങളുടെ ഒരു കടന്നുകയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം അതിൻ്റെ ഒരു കമ്പാരിസൺ, നാച്ചുറൽ ആയിട്ടുള്ള കാടുകളിൽ ഈ തോട്ടങ്ങളാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ അവിടെ ധാരാളമായിട്ട് മേച്ചിൽ പുറങ്ങളും മേച്ചിൽ സസ്യങ്ങളും ഒക്കെ ഉണ്ട്. ഫോഡർ ഗ്രാസും അതുപോലെ ഫോഡർ ചെടികളും എന്നൊക്കെ പറയും. അതാണ് മേച്ചിൽ സസ്യങ്ങൾ
ധാരാളമായിട്ടുള്ളത് കൊണ്ട് ആനയും കാട്ടിയും ഒക്കെ ആ ഭാഗത്ത് അവയ്ക്ക് തിന്നാനുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ നാട്ടിൻ പുറത്തോട്ടോ അല്ലെങ്കിൽ ജനവാസ മേഖലയോ ഒക്കെ ഇറങ്ങേണ്ടി വരില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങളുടെയും തുടക്കം എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമ്മളതിനെപ്പറ്റി പല പരിഹാരങ്ങളും പറയുകയാണെങ്കിലും ഇതിൻ്റെ എന്താണ് വേരുകൾ എവിടെയാണെന്നും കൂടി തേടേണ്ട ആവശ്യമുണ്ട്. കാരണം പരിഹാരത്തിന് അത് ആവശ്യമാണ്. എന്തൊക്കെ മാറ്റമാണ് വന്നത്, ഏതൊക്കെ തരത്തിലത് പുനർ എന്താണ് മാറ്റങ്ങൾ, വീണ്ടും ഏതൊക്കെ തരത്തിൽ പരിസ്ഥിതി പുനഃസ്ഥാപനം നടത്തിയാൽ മാത്രമേ അന്തിമമായിട്ട് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റൂയുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അധിനിവേശ സസ്യങ്ങളുടെ ഈ കളകളുടെ ഇടയിൽ പുള്ളിമാനുകൾ നിൽക്കുന്നതാണ് വയനാട്ടിൽ. പക്ഷേ മാനിനെ കാണാനില്ല, കാരണം മേച്ചിൽ പുറങ്ങൾ അവിടെയും കുറവാണ്. പലപ്പോഴും ജനവാസ മേഖലയിൽ ഈ മൃഗങ്ങൾ ഇറങ്ങേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ യൂക്കാലിത്തോട്ടങ്ങൾ ഇപ്പോൾ വയനാടിൻ്റെയും മറ്റു പല മേഖലയിൽ, ഇപ്പോൾ സൈലൻറ്റ് വാലിയിൽ നമ്മൾ പോകുന്ന വഴിയിൽ വരെ യൂക്കാലിത്തോട്ടങ്ങളാക്കി മാറ്റിയിരുന്നു. കാരണം അത് പിന്നീടാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തൊന്നും അല്ല യൂക്കാലിത്തോട്ടങ്ങൾ വന്നത്. 60കൾക്ക് ശേഷം ഈ സോഫ്റ്റ് വുഡ് വേണ്ട അല്ലെങ്കിൽ പൾപ്പ് ആവശ്യമായി വരുന്ന ചില ഇൻഡസ്ട്രീസൊക്കെ വ്യവസായങ്ങളൊക്കെ കേരളത്തിൽ തുടങ്ങിയപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വനമേഖല, അതും ഇരയായത് നല്ല നിത്യഹരിത വനങ്ങളും ആർദ്രയിലെ പുഴയും കാടുകളൊക്കെ തന്നെയാണ്, അതൊക്കെ തോട്ടങ്ങളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വളരുന്ന യൂക്കാലിപ്റ്റസ് പോലെയുള്ള മരങ്ങളുടെ വലിയ തോട്ടങ്ങൾ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും തനത് ആവാസ വ്യവസ്ഥ മാറുകയും അവിടെയുള്ള ചെടികൾ മൊത്തത്തിൽ നഷ്ടപ്പെടുകയും വൈവിധ്യം നഷ്ടപ്പെടുകയും മൃഗവൈവിധ്യതും അതുപോലെ തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെയും ഈ മാനേജ്മെൻറ്റ് കോൺഫ്ലിക്റ്റിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയിലാണ് എത്തിയത് നമ്മൾ. അതുപോലെ തന്നെ ചില തോട്ട മേഖലകളിലൊക്കെ സിൽവർ ഓക്ക് മരങ്ങൾ ധാരാളമായിട്ട് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ കുരുമുളക് തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതിനുള്ള താങ്ങ് മരങ്ങളായിട്ട് പലപ്പോഴും സിൽവർ ഓക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ മാറ്റപ്പെട്ട മേഖലകൾ വയനാട്ടിലെ ചുറ്റുവട്ടത്ത് ധാരാളം കാണാൻ പറ്റും. ഇപ്പോൾ വയനാട് വന്യമൃഗ സങ്കേതമാണ് നമുക്കുള്ളത്. വയനാട് മൃഗ വന്യമൃഗ സങ്കേതത്തിൻ്റെ ഒരു 74 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം തോട്ടം ഭൂമികളാണ്. അതിൽ കുരുമുളകുണ്ട്, അതുപോലെ യൂക്കാലിപ്റ്റസ് ഉണ്ട്, 13 ചതുരശ്ര കിലോമീറ്റർ അധികം 14 ചതുരശ്ര കിലോമീറ്റർ തേക്ക് ആണ് ഏറ്റവും കൂടുതലുള്ളത്. നേരത്തെ അതിൻ്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം തൊട്ട് തേക്ക് വെച്ച് തുടങ്ങി സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യാനന്തരവും നമ്മൾ ധാരാളമായിട്ട് വനഭൂമി വെട്ടിമാറ്റിയിട്ട് തേക്കും തോട്ടങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ 37 ചതുരശ്ര കിലോമീറ്റർ തേക്കും തോട്ടമാണ്. ഈ സാങ്ച്വറി എന്ന് നമ്മൾ പറയുമ്പോൾ വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും അവിടെ നമ്മുടെ തോട്ടങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ അവിടെ ഈ അവയ്ക്കുള്ള മേച്ചിൽപ്പുറങ്ങൾ കുറയുകയും അവിടെ നിന്ന് മൃഗങ്ങൾ പലപ്പോഴും പുറത്തിറങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥ. ഇത് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഇതേ ഒരു പ്രശ്നമുണ്ട്. ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഈ അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റം ഞാൻ പറഞ്ഞു, ഇത്തരം തോട്ടങ്ങളാക്കി മാറ്റുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അധിനിവേശ സസ്യങ്ങൾ എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ പുറത്തുനിന്ന് വരുന്ന ഏത് ചെടിയും ഒരു പൊട്ടൻഷ്യൽ ഇൻവേസീവ് സ്പീഷീസാണ്. നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ പുറമേ നിന്നുള്ളൊരു സ്പീഷീസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. പണ്ട് ഇപ്പോൾ ചില പൂന്തോട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ തോട്ടങ്ങളിലേക്കൊക്കെ ആകർഷണത്തിന് വേണ്ടി പൂക്കളുണ്ടാകുന്നതുകൊണ്ട് കൊണ്ടുവന്ന പല ചെടികളും ഇന്ന് ഇൻവേസീവ് സ്പീഷീസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അധിനിവേശ സസ്യങ്ങളായിട്ടുണ്ട്. സെന്ന സ്പെക്റ്റാബിലിസ് എന്ന് പറയുന്ന ഒരു സെന്നച്ചെടി, നമ്മുടെ കൊന്നച്ചെടിയുടെ കണിക്കൊന്നയുടെ വർഗത്തിൽപ്പെട്ട ഏകദേശം ആ കളറിൽ തന്നെ പൂവുള്ള ഒരു ചെടിയുണ്ട്. സത്യത്തിൽ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു സസ്യമാണ്. ഒരുപക്ഷെ സോഷ്യൽ ഫോറസ്റ്റിയുടെ പേരിലോ ഒക്കെ ആദ്യം വഴിയോര മരമായിട്ട് വെച്ചതായിരിക്കാം, കാരണം അതിൻ്റെ പൂക്കളുടെ ഭംഗിയുണ്ട്. പക്ഷേ ഈ ഒരു ചെടി ഇന്ന് വയനാടിനെ കാർന്നു തിന്നുകയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ച് മണ്ണിൽ വീണ് മണ്ണിൽ ധാരാളമായി മുളച്ച് അവിടുത്തെ തനത് സസ്യങ്ങളെ മുഴുവനായിട്ടും തുടച്ചു നീക്കുന്ന വിധത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇന്ന് സെന്ന. സെന്നയുടെ പൂക്കൾ വളരെ മനോഹരമാണ് എന്നതുകൊണ്ടാണ് സെന്നയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ തരത്തിൽ കൊല്ലങ്ങൾ കഴിയുമ്പോൾ അതൊരു അധിനിവേശ സസ്യമാകുമെന്നും അത് മൊത്തം ആവാസ വ്യവസ്ഥ ബാധിക്കുമെന്നും ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുമെന്നും അന്ന് ചിന്തിച്ചില്ല. പക്ഷേ ഇന്നത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏതൊരു സസ്യത്തെയും പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ പൊട്ടൻഷ്യൽ ഇൻവേസീവായിട്ട് കണ്ടിട്ട് വേണം അതിനെ ട്രീറ്റ് ചെയ്യാൻ. കാരണം നാളെ ഏത് തരത്തിലത് മാറും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കുളവാഴയുടെയൊക്കെ പ്രശ്നം നമുക്കറിയാം. കുളവാഴയൊക്കെ അതിൻ്റെ പൂക്കളുടെ ഭംഗി കൊണ്ടൊക്കെ ഒരുപക്ഷെ ഒരു ഗാർഡൻ പ്ലാന്റായിട്ട് വന്നതാവാം നമ്മുടെ നീർക്കെട്ടുകളിലേക്ക് അല്ലെങ്കിൽ തണ്ണീർ തടങ്ങളിലേക്ക്. ഇന്ന് കുളവാഴ വൻ പ്രശ്നമാണ് നമുക്ക് എന്നെല്ലാവർക്കും. അതുപോലെ തന്നെയാണ് ഇന്ന് സെന്ന മാറിയിരിക്കുന്നത്. സെന്നയുടെ
ചുവട്ടിൽ മരത്തിൻ്റെ ചുവട്ടിൽ വളരുന്നത് ചെന്നച്ചെടികൾ മാത്രമാണ്. കാരണം ഈ ഒരു മഞ്ഞക്കൊന്നയുടെ ചെടികൾ മാത്രമേ ഇവിടെ വളരുന്നുള്ളൂ. അപ്പോൾ ഇത് പലറ്റബിൾ അല്ല, എന്ന് വെച്ചാൽ മൃഗങ്ങൾക്ക് തിന്നാൻ പറ്റുന്ന ഒരു സ്പീഷീസ് അല്ല. അപ്പോൾ മൃഗങ്ങൾ തിന്നാൻ പറ്റുന്ന മുഴുവൻ ഇനത്തെയും ഇവിടെ നിന്ന് മാറ്റുകയും മൃഗങ്ങൾക്ക് അവിടെ അധിവസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അത്തരം മൃഗങ്ങൾ മുഴുവനും ജനവാസ മേഖലയിലേക്ക് തീറ്റ തേടി പോകാനാണ് സാധ്യത. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ തുടക്കം എവിടെ നിന്നാണെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇത് ഈ അങ്ങനെ മാറ്റപ്പെട്ടില്ലാത്ത, തോട്ടമാക്കി മാറ്റാത്ത ചില മേഖലകളാണ്. വയനാട്ടിലെ തന്നെ ദൃശ്യമാണിത്. അവിടെ ഈ പറയുന്ന സന്നയോ അതുപോലെ തന്നെ മറ്റുള്ള അധിനിവേശ സസ്യങ്ങളോ ഒന്നുമില്ല. ഇത്തരം മേഖലകൾക്ക് മൃഗങ്ങൾക്ക് മേയാനുള്ള സ്ഥലമുണ്ട് ഇത്തരം മേഖലകളിലൊക്കെ. അപ്പോൾ ഏത് തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ വരുത്തുന്നത്, അതെങ്ങനെയാണ് ഭാവിയെ ബാധിക്കുന്നത്, അത് എങ്ങനെയാണ് അധിനിവേശ സസ്യങ്ങളുടെ കടന്ന് കയറ്റത്തിന് സഹായിക്കുന്നത്, ഭാവിയിൽ വലിയ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്, മാനേജ്മെൻറ്റ് കോൺഫ്ലിക്റ്റിലേക്ക് തന്നെ അത് കൊണ്ടെത്തിക്കുന്നു അവസാനം, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. മറ്റൊരു മേഖല നിലമ്പൂരാണ് ഏറ്റവും കൂടുതൽ വനനാശം നടന്ന ഒരു മേഖല എന്ന് പറയാം. കാരണം നിലമ്പൂരിൻ്റെ ദൗർഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. അവിടുത്തെ തേക്കുകൾ ഏറ്റവും നന്നായിട്ട് തേക്ക് വളരുന്ന, ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല തേക്ക് വളരുന്നൊരു മേഖല, ഏറ്റവും നല്ല തേക്ക് കിട്ടുന്ന ഒരു ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാലിയാറിൻ്റെ കൈവഴികൾ ഒഴുകി വരുന്നൊരു മേഖല, അത്യ അപൂർവമായിട്ടുള്ള ജൈവ ജനുസ്സുകളുടെ ഒരു കലവറ എന്ന് വേണമെങ്കിൽ പറയാം ഒറിജിനൽ നിലമ്പൂർ മേഖലയെ. അവിടെ ഏകദേശം 1843 തൊട്ട് തന്നെ തേക്കിൻ തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. മലബാറിൻ്റെ കലക്ടറായ കനോലി സാഹിബ് ഈ നിലമ്പൂർ ഭാഗത്ത് തേക്കിൻ തോട്ടം ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുകയും ഇന്ന് അവിടെ ആദ്യം ഉണ്ടാക്കിയ അത്തരത്തിലുള്ളൊരു തേക്കിൻ തോട്ടം കനോലി പ്ലോട്ടായിട്ട് അവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേക്കിൻ്റെ ഒരു പര്യായമായിട്ടാണ് ഈ നിലമ്പൂരിനെ പലപ്പോഴും നമ്മൾ കാണുന്നത്. ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് ഒരു റെയിൽപാത തുടങ്ങുന്നതുവരെ സത്യത്തിൽ അവിടുത്തെ തേക്ക് വെട്ടി കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. അതിനാണ് 1927 ഒക്ടോബർ 26 കൃത്യമായിട്ട് ആ മുഴുവൻ ലൈനും തുറക്കുന്നതെന്നാണ് പറയുന്നത്. ഷൊർണൂർക്ക് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർക്ക് കൊണ്ടുവരികയും ഷൊർണൂരിൽ നിന്നും അത് മദ്രാസിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോടേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തുറമുഖ പട്ടണങ്ങളിലേക്ക് മാറ്റിയിട്ട് അവിടെ നിന്ന് കടത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അപ്പോൾ തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെ കേരളത്തിൽ അങ്ങനൊരു റെയിൽവേ ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിലമ്പൂരിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു, എന്തുമാത്രം മരങ്ങൾ വെട്ടിമാറ്റി, കാട് വെട്ടിമാറ്റി ഇവിടെ തേക്ക് വെച്ച് പിടിപ്പിച്ചു, എന്തതിൻ്റെ ചരിത്രമൊക്കെ അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അന്ന് ഇന്ന് നിലമ്പൂരിൽ നെടുങ്കയത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പല അവശിഷ്ടങ്ങളും കാണാൻ പറ്റും. ഒന്ന്, കനോലി പ്ലോട്ട് നിലമ്പൂർ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് ചരിത്രത്തിൻ്റെ ഒരു വിളിച്ചോതലാണ്. എങ്ങനെയാണ് ഈ തനത് ആവാസ വ്യവസ്ഥ അവിടെ നഷ്ടപ്പെട്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. നെടുങ്കയത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ഡൗസൺ ഉണ്ടാക്കിയ ഒരു പാലമുണ്ട്. ഡൗസൻ്റെ പേരിൽ തന്നെയാണ് അവിടുത്തെ ഒരു ഐ വി എന്ന് അറിയപ്പെടുന്നത്. അത് 1930 ബ്രിട്ടനിൽ നിന്നും സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് ഒരുപാട് പാലങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി രാജ്യത്തിന് വേണ്ടിയിട്ട് ചാലക്കുടിയിൽ നിന്നും ഏകദേശം 70 കിലോമീറ്ററിലധികം നീളത്തിൽ പറമ്പിക്കുളത്തേക്ക് ഒരു റെയിൽപാത കൊണ്ടുവരുന്നതും അവിടുത്തെ പാലങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നതാണ്. കാരണം ഉരുക്കോ സാധനങ്ങളോ ഒന്നും അന്ന് ഇന്ത്യയിലില്ല. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉരുക്ക് ഉപയോഗിച്ചുകൊണ്ട് നെടുങ്കയത്ത് ഒരു പാലം ഉണ്ടാക്കിയിട്ട്, ഈ പാലം ഉണ്ടാക്കുന്നത് നദി കടന്ന് അക്കരെ പോയിട്ട് മറുവശത്തെ കാടുകൂടി വെട്ടാൻ വേണ്ടിയാണ്, അത് മുഴുവൻ കടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ ഡൗസൺ ഇവിടെ ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഡൗസൻ്റെ പേര് തന്നെ ആ പാലം എന്നറിയപ്പെടുന്നുണ്ട്. ഇതാണ് നെടുങ്കയത്തുള്ള ഡൗസൺ ബ്രിഡ്ജ്. സാഹസികനായ ഈ ഫോറസ്റ്റ് എഞ്ചിനീയറുടെ ദാരുണ അന്ത്യവും നെടുങ്കയത്ത് തന്നെയായിരുന്നു. കരിമ്പുഴയിൽ നീന്താനിറങ്ങിയ ഡൗസൺ ചുഴിയിൽപ്പെട്ട് മുങ്ങി മരിച്ചു. 1938 സംഭവിച്ചത്. താനുണ്ടാക്കിയ പാലത്തിനക്കരെ തേക്കിൻ തോട്ടത്തിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. 1933 ഈ ഒരു കാലഘട്ടം ഓർക്കണം. 1933 ഈ സമയത്ത് കൊച്ചിയിലെ ട്രാംവേ വളരെ കാര്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയമാണ്. സാലിമലി 1933 അവിടെ വന്ന് കുരിയാർകുട്ടി താമസിച്ചിട്ട് ബേർഡ് സർവേ നടത്തിയിട്ടുള്ളത്. ദേവി ട്രാംവേയെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് വളരെ കാര്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ എല്ലാ മേഖലയിലും, കൊച്ചിയിലായാലും അതുപോലെ തന്നെ തിരുവിതാംകൂറിലും ആ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട് വനമേഖലയിൽ. അപ്പോൾ എല്ലായിടത്തും ഈ ഒരുപക്ഷെ ഈ തേയിലത്തോട്ടങ്ങൾ ധാരാളമായിട്ട് മൂന്നാറിൽ വെച്ച് പിടിപ്പിക്കുന്ന ഒരു സമയമാണ് 1920s 1930s എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു സമയം. കൊച്ചി ഇത് നിലമ്പൂർ ഭാഗത്തെ ഏറ്റവും നല്ല വനഭൂമി പോലും തേക്കും തോട്ടങ്ങളായിട്ട് മാറും. ചാലിയാറിൻ്റെയും അതുപോലെ തന്നെ അതിൻ്റെ കൈവഴികളുടെയും ആവാഹ പ്രദേശം മുഴുവനും തോട്ടങ്ങളായിട്ട് മാറുകയാണ്. ഇത് പിന്നീട് ബാക്കി എല്ലാ മേഖലയിലേക്കും വരുന്നുണ്ട്, കേരളത്തിൻ്റെ വിവിധ മേഖലകൾ. അപ്പോൾ ഇനി അതിൻ്റെ ചരിത്രം മലബാറല്ലേ, അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് മുഴുവൻ മലബാറിലെ വനമേഖലകളെയും തോട്ടമാക്കി മാറ്റാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ അന്നത്തെ ഒരു തീരുമാനം. ഓരോ കൊല്ലത്തിലും 1000 ഏക്കർ വെച്ച് വെട്ടിക്കഴിഞ്ഞാലും
ഇനി ഒരു 100 കൊല്ലത്തേക്ക് നമുക്കിവിടെ പണിയുണ്ട് എന്ന്, കാരണം അവർ എന്നേക്കുമായിട്ട് ഇവിടെ തുടരും എന്നൊക്കെയാണെന്ന് കരുതിയിരുന്നത്. ഇതൊരു കമ്പാരിസന് വേണ്ടിയാണ് ഞാൻ ആ മറ്റേ രണ്ടാമത്തെ പടം ഇടുന്നത്. തേക്കിൻതോട്ടമായി മാറ്റിയ വരണ്ടുപോയ നിലമ്പൂർ മേഖലയും അതുപോലെ തന്നെ ഇന്നും വനം ബാക്കി നിൽക്കുന്ന നിലമ്പൂരിൻ്റെ തന്നെ കുറച്ചപ്പുറത്തുള്ളൊരു കുറച്ചുകൂടി അകത്തോട്ട് പോയി കഴിഞ്ഞാൽ താളിച്ചോല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നും ആ നല്ല നിത്യ വനത്തിൻ്റെ അതിൻ്റെ എന്താണ് അതീവ സുന്ദരമായിട്ടുള്ള വന്യതയും വന്യതയാർന്ന സൗന്ദര്യവും വന്യമായ സൗന്ദര്യവും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അതായിരുന്നു ഇവിടുത്തെ ഒറിജിനൽ വനഭൂമി എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ തരത്തിലാണ് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ തനത് ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട് പോകുന്നതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അതൊരു കൊളോണിയൽ വ്യവസ്ഥയിൽ നിന്ന് 1820 തൊട്ട് അങ്ങോട്ട് വേണമെങ്കിൽ കൂട്ടുകയാണെങ്കിൽ, കാരണം നിലമ്പൂരിലും അതുപോലെ തന്നെ വയനാടിലും ഒക്കെ ഈ വനനാശത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഏകദേശം ആ സമയമാണ്. തിരുവിതാംകൂറിലും ഏകദേശം ആ സമയമാണ്. 1810 ശേഷം ദിവാനായിട്ട് ജോൺ മൺറോ വരുന്നതിന് ശേഷമുള്ള തീരുമാനങ്ങൾ അവിടെ, കാരണം അവർക്ക് ഏറ്റവും താല്പര്യമുള്ള ഏലം തോട്ടങ്ങളായിട്ടും തേയില തോട്ടങ്ങളായിട്ടൊക്കെ വലിയ വനമേഖല മാറ്റപ്പെട്ട സമയം ഇത് തുടങ്ങി ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വനനാശം? അപ്പോൾ അവസാനമായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഇതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടായിട്ട് ഇന്ന് ലോകം അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ വളരെ കുറച്ച് 10% താഴെ ആവാസ വ്യവസ്ഥ, തനത് ആവാസ വ്യവസ്ഥ മാത്രമേ ഇനി ഈ ഒരു മേഖലയിൽ ബാക്കി ഉള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു അതീവ ജാഗ്രത ജൈവവൈവിധ്യ മണ്ഡലമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ വിഷമഘട്ടത്തിൻ്റെ ഈ ഭാഗങ്ങൾ എങ്ങനെ മാറി എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ കണ്ണോടിച്ചത്. ആ സമയം തൊട്ട് ഏകദേശം 1820 തൊട്ട് ഈ അടുത്ത കാലഘട്ടം വരെ, വേണമെങ്കിൽ 1980 വരെ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ തനത് വനഭൂമികൾ മാറ്റിയിട്ട് തോട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയ അവിടെ ആ ഒരു സമയം വരെ ഏകദേശം നമ്മൾ തുടർന്നിരുന്നു. അതുകൊണ്ട് ആ തരത്തിൽ നമുക്ക് 90%+ വനഭൂമി അല്ലെങ്കിൽ തനത് ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിലെ ഉള്ള ജൈവ വൈവിധ്യവും ഒക്കെയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഇന്ന് ലോക ശാസ്ത്രജ്ഞരെ ഈ ഒരു മേഖലയെ, പശ്ചിമഘട്ടത്തിൻ്റെ ഈ ഒരു മേഖലയെ ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് അഥവാ അതീവ ജാഗ്രത ജൈവവൈവിധ്യ മണ്ഡലമായിട്ട് റെക്കഗ്നൈസ് ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇതിലെ ബാക്കിയുള്ള അവശിഷ്ട വനങ്ങൾ, അതിലെ വൈവിധ്യങ്ങൾ നമ്മൾ കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ്.